हेलो, वेलकम बैक। वेलकम टू दी सेकेंड एपिसोड ऑफ आवर सिक्किम व्लॉग सीरीज। सो गुड मॉर्निंग। ഇന്ന് നമ്മൾ സമയം ഒരു ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ ആരംഭിക്കുവാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് സിക്കിമാണ്. ഈസ്റ്റ് സിക്കിമിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നറിയാവോ? ഒന്ന് വന്നിട്ട് സോമോ ലേക്ക്, രണ്ട് നാച്ചുല, ആൻഡ് മൂന്ന് ഓൾഡ് സിൽക്ക് റോഡ്. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈസ്റ്റ് സിക്കിമിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. സോ ഇപ്പം സമയം ഏകദേശം ഒരു 8:30 ഒക്കെ കഴിഞ്ഞ്, നമ്മൾ പതുക്കെ യാത്ര തിരിച്ചു. ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു മൊണാസ്ട്രിയാണ്. നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊണാസ്ട്രിയിലൊന്നും കയറുന്നില്ല. സോ ഇത് മൊണാസ്ട്രി ഇൻ സിക്കിം. സോ നമുക്ക് ഈ പറഞ്ഞ ഈസ്റ്റ് സിക്കിമിലേക്ക് പോകാൻ വേണ്ടി പാസ് വേണം, പെർമിറ്റ് വേണം. അതെല്ലാം ഞങ്ങൾ ഓൾറെഡി ഒരു ഏജൻറ്റ് മുഖേന എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്, ഷെരാത്തങ് ചെക്ക് പോസ്റ്റ്. സോ ഇതാണ് ഈ ഈസ്റ്റ് സിക്കിമിലേക്ക് പോകാനുള്ള എൻട്രി ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു ടിക്കറ്റ് വാങ്ങി നമുക്ക് അകത്തേക്ക് പോകാം. എടാ, ഇതാണ് വാങ്ങ, പെർക്ക് വാങ്ങിച്ച് തരണമെന്നാണോ? എത്രടാ? 120. നെവിന്റെ കിളി പോയി. കാരണം പൊതുവേ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയാണല്ലോ, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും. ചിലപ്പോൾ ഇരട്ടി വിലയും മൂന്നിരട്ടി വിലയൊക്കെ വാങ്ങും. സോ അത് കേട്ട് നെവിനൊന്നും ഞെട്ടിയിട്ടുണ്ട്. നല്ല കോടമഞ്ഞുണ്ട്, മിസ്റ്റിയാണ്, വിസിബിലിറ്റി വളരെ കുറവാണ്, നമുക്ക് അധികം ദൂരം മുന്നിൽ കാണാൻ പറ്റില്ല. കാരണം മഴയൊക്കെ പെയ്ത്, ഇപ്പം കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല, എന്നാലും ആ നേരത്തെ പെയ്തതിൻ്റെ മഴയുടെയൊക്കെയാണ് ഒരു മൂടൽ മഞ്ഞുള്ളത്. ഈ പോകുന്ന വഴിക്കെല്ലാം എന്താ ഒരുപാട് ഇങ്ങനെ ആർമിയുടെ ഒരുപാട് എന്താ പറയുക സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആർമി വെഹിക്കിൾസ് എല്ലാം കാണാൻ പറ്റും. സോ ഇത് ഹെവിലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, കാരണം ഇത് ബോർഡറിങ് ഏരിയ ആണ്, ചൈന ആയിട്ട് ബോർഡർ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആർമി ഇൻസ്റ്റലേഷൻസ് ഈ ഭാഗത്തെല്ലാം ഉണ്ട്. സോ ഈ റോഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും BRO ആണ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഈ റൂട്ട് ഈ റോഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോഡ് ഇപ്പം കുറച്ച് മോശം കണ്ടീഷനാണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇപ്പം മൺസൂൺ സീസണാണ് സിക്കിമിൽ. മൺസൂൺ ജസ്റ്റ് അങ്ങോട്ട് കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ മഴ പെയ്തൊക്കെ റോഡ് നല്ല ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടായി, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതാ ഇവിടെ തന്നെ കാണാം, ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞ് ആ മണ്ണൊക്കെ നീക്കി റോഡിങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കുഴഞ്ഞ് വഴഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ പോകണം, ഇല്ലെങ്കിൽ പണിപാളും. സോ നമ്മുടെ ലീഡിൽ പോകുന്നത് അമലാണ്, ഖാൻ. ഖാൻ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളി ജമ്മു കാശ്മീരിലൊക്കെ ലേ ലഡാക്കൊക്കെ പോയി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡറാണ്. അതുകൊണ്ട് തന്നെ ഖാനാണ് ഞങ്ങളെ മുന്നിൽ നയിക്കുന്നത്. പുറകെ ഞങ്ങൾ കുഞ്ഞാടുകൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ്സ് ഇങ്ങനെ ഈ സമയത്തും ട്രാവേഴ്സബിൾ ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് BRO ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ ഇങ്ങനത്തെ മോശം കണ്ടീഷൻസിലൊക്കെ തന്നെ റോഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്നത് അവരുടെ വളരെ എന്താ പറയുക അധ്വാനം കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഓരോ വാട്ടർ ക്രോസിങ്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇനി ഈ റൂട്ടിലുണ്ടാവും, കാരണം ചെറിയ ചെറിയ സ്ട്രീമുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഇടയ്ക്കിടയ്ക്ക്, നമ്മളെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ ഈ സിക്കിമിലെ ഒരു വേറൊരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ വുഡൻ ബ്രിഡ്ജസ്. ആദ്യമൊക്കെ ഇങ്ങനത്തെ ബ്രിഡ്ജസിൽ കയറുമ്പോൾ ചെറിയൊരു പേടി തോന്നും, കട 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 കടാണ് ഇങ്ങനെ സൗണ്ട്, ഇടിഞ്ഞ് താഴെ വീഴോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആദ്യം കയറുമ്പോൾ ഉണ്ട്. കുട്ടികൾ പുറകെ പുറകെ വരുമ്പോൾ ഇതൊരു ശീലമായിക്കോളും, പേടിയൊക്കെ മാറിക്കോളും. വിസിബിലിറ്റി ഈസ് വെരി ലോ, നമുക്ക് കാണാം. അമലിനെ വരെ കഷ്ടിച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. മേ ബി 50 മീറ്റേഴ്സ് സൈഡാണ് അമല്.
ആനച്ചോലും കഷ്ടിച്ച് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ല ഈ റൂട്ടിൽ, മോസ്റ്റ്ലി ടൂറിസ്റ്റ് മാത്രമേ ഈ റൂട്ടിലൊക്കെ വരാറുള്ളൂ. വില്ലേജസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്, മേ ബി ഒരു 20 kilometers ഒരു വില്ലേജ് അങ്ങനെയൊക്കെ ഇവിടെ ഉള്ളൂ. ആൾ താമസം എന്ന് പറയാൻ വളരെ കുറവാണ് ആൾ താമസം. സോ അതുകൊണ്ട് ട്രാഫിക് വളരെ കുറവാണ്, ടൂറിസ്റ്റുകൾ മാത്രമേ പൊതുവേ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റുള്ളൂ. നല്ല സീനറി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നെവിന് നല്ല എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ നമ്മൾ ഏകദേശം 9 o'clock ആയപ്പോഴാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് യാത്ര തിരിച്ചത്. ഏകദേശം എന്നിട്ട് ഒരു 12 o'clock ആയപ്പം നമ്മൾ ഇവിടെ എത്തി, എവിടെ സോങ്മോ ലേക്കിൽ. അറൗണ്ട് 31 kilometers ആണ് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് സോങ്മോ ലേക്ക് വരെ. ആ 31 kilometers കവർ ചെയ്യാൻ ഇറ്റ് ടുക്ക് അറൗണ്ട് 1.5 hours. സോ വളരെ പതുക്കെയാണ് വന്നത്, കാരണം റോഡ് ഈ കണ്ടീഷനിലൊക്കെ ആയതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ നമുക്ക് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ മൗണ്ടൻസൊക്കെ ഇങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ലേക്കിൽ കാണാൻ പറ്റുന്നത്. ലേക്ക് ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളറായിട്ടാണ് ഉള്ളത്. ടോട്ടലി എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റാണ് സോങ്മോ ലേക്ക് നമുക്ക് തന്നത്. സോങ്മോ ലേക്കിൽ ഒരു ടൂറിസ്റ്റ് സെൻ്റർ ഉണ്ട്. ഈ ടൂറിസ്റ്റ് സെൻ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്യാവശ്യം റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു കേബിൾ കാർ വേ ആണ്. സോ കേബിൾ കാറിൽ നമുക്ക് അത്യാവശ്യം വളരെ നല്ലൊരു ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകാൻ പറ്റും, ആൻഡ് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസൊക്കെയാണ്. സോ ആ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന്, ആ ഹൈറ്റിൽ, ഈ കേബിൾ കാറിൽ നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്തു നിന്ന്, ആ പോയിന്റിൽ നിന്ന് നമുക്ക് ആക്ച്വലി കാഞ്ചൻജുംഗ ഒക്കെ കാണാം എന്നാണ് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസം കുറച്ച് മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ബട്ട് എനിവേ, കേബിൾ കാറിൽ ആ യാത്രയും മണ്ടേലത്തെ ആ വ്യൂ സീനറി ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ടോപ്പ് പോയിന്റിലെത്തി. ടോപ്പ് പോയിന്റിൽ വെച്ച് ഇനി കുറച്ച് നേരം നമുക്ക് ഓവർ ടു നെവിൻ, അവൻ്റെ ഒക്കെ ചെറിയ വ്ലോഗാണ്. സോങ്മോ ലേക്ക് 14500 feet. എങ്ങനെ കയറിയാൽ തമ്പുരാൻ അറിയാം. റോപ്പയുണ്ട് കേട്ടോ, കൊച്ചുവൻ്റെ അവിടെ ഇരിക്കണ ഏഷ്യാസ് ഹൈയസ്റ്റ് റോപ്പ് പറയുന്നു. അന്നോ കുറച്ചുകൂടെ മണ്ടക്കോട്ട് കയറാൻ നോക്കാം. വഴി ഏതൊഴിയാൻ കിണറ് അങ്ങനെ തിരിച്ച് താഴെ എത്തി. റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ലഞ്ച് ഫിനിഷ് ചെയ്തു. നേരത്തെ മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു പട്ടി അവിടെ കാണും. ഇതുപോലെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പട്ടി, പിന്നെ നമ്മുടെ ഖാന് പട്ടിയായിട്ട് കമ്പനിയായി. സോ അതാണ് സോങ്മോ ലേക്കിൽ അത്രയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നാഥുലയിലേക്കാണ്.
സോ ഇവിടെ നിന്ന് 18 kilometers നാത്തൂലയിലേക്ക്. അഗെയിൻ പതുക്കെ പോകാൻ പറ്റുള്ളൂ, ഏകദേശം 2 മണിക്കൂർ ടൈം വേണ്ടി വരും ഈ സോങ്മോലേക്ക് ഇന്ന് നാത്തൂലയിലേക്ക് ആ 18 kilometers കവർ ചെയ്യാൻ വേണ്ടി. പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ആ ഒരു 18 kilometersൻ്റെ. അതുപോലെ തന്നെ നാത്തൂലയിലും ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അതെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ വളരെ എന്താ പറയുക, ഒരു ബോർഡർ സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് വീഡിയോഗ്രഫി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ് അവിടെ. ആകെ കിട്ടിയത് ഒന്ന് രണ്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു, അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫ്രം നാത്തൂല. അഗെയിൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യു ക്യാൻ റീഡ് മോർ അബൌട്ട് ഇറ്റ് ഇൻ മൈ ബ്ലോഗ്. സോ ഐ വിൽ ഷെയർ ദി ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഓൾഡ് സിൽക്ക് റൂട്ട് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അഗെയിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയും ഒരു റൂട്ടുമാണത്. സോ സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.